ഹായ് കുഞ്ഞുങ്ങളെ, അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആൽഫബറ്റ്സ് പഠിച്ചു, അതിനോട് റിലേറ്റ് ചെയ്യുന്ന മൂന്ന് വേർഡ്സ് വെച്ചിട്ട് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൽഫബറ്റ്സിനെ കൂടുതൽ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഹോംവർക്കാണ് ഇന്ന് ടീച്ചർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓരോ ആൽഫബറ്റ് പഠിക്കാനായിട്ടുള്ള ഒരു നാല് ആക്ടിവിറ്റിയാണ്. നാല് ആക്ടിവിറ്റിയിലൂടെ ഓരോ ആൽഫബറ്റും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നമുക്ക് എ ആൽഫബറ്റിനെ നമ്മൾ കൗണ്ട് ചെയ്യണം. എത്ര ആൽഫബറ്റ് ഉണ്ട് ഇതിൽ? 1, 2, 3, 4 ഉണ്ട്. അതിൽ ഒരെണ്ണം റെഡ് കളറും ബാക്കി 3 A ആൽഫബറ്റ് ബ്ലാക്ക് കളറുമാണ് അല്ലേ. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നമ്മുടെ എ ആൽഫബറ്റ് ഒളിച്ചിരിക്കുക. എവിടെ ഒളിച്ചിരിക്കുന്നേ? മക്കൾ കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചവർ കണ്ടുപിടിച്ചൊന്ന് മാർക്ക് ചെയ്തേ. റൗണ്ട് ചെയ്താലോ ടിക്ക് ചെയ്താലോ മതി. ചെയ്തോ? ദാ റൗണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. നമ്മളിപ്പോൾ എ ആൽഫബറ്റിനെ ആ കൂട്ടത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എല്ലാവരും കണ്ടുപിടിച്ചില്ലേ? ഇങ്ങനെയല്ലേ വന്നത്? അടുത്ത നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിൽ 2 A ആൽഫബറ്റ് ഒളിച്ചിരിക്കുന്നുണ്ട്. അവരെ രണ്ട് പേരെ നമ്മൾ കണക്റ്റ് ചെയ്യണം. അതായത് 2 A ആൽഫബറ്റ് ഒളിച്ചിരിക്കുന്നുണ്ട്, അവരെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടൊന്ന് കണക്റ്റ് ചെയ്തേ. എങ്ങനെ കണക്റ്റ് ചെയ്യുക? എല്ലാവരും കണക്ട് ചെയ്തില്ലേ? ഇങ്ങനെയല്ലേ വന്നത്? എ ആൽഫബറ്റിന് 1 and 2 A ആൽഫബറ്റ്സിനെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു അല്ലേ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി. അടുത്ത ആക്ടിവിറ്റി ഏതാ? നമുക്കിതിൽ ആരെയൊക്കെ കാണാനുണ്ട്? സീബ്ര ഉണ്ട്, കാർ ഉണ്ട്, ആപ്പിൾ ഉണ്ട്. നമ്മുടെ എ ആൽഫബറ്റിനോട് റിലേറ്റ് ചെയ്യുന്ന വേർഡ് ഇതിൽ കണ്ടുപിടിച്ചേ, അല്ലെങ്കിൽ ഇമേജ് ഒന്ന് കണ്ടുപിടിച്ചേ. A4 apple. കറക്റ്റ്. ആക്ടിവിറ്റിയിലും അതുപോലെ തന്നെ നമ്മൾ എത്ര ബി ആണ് കാണുന്നത് ഒന്ന് കൗണ്ട് ചെയ്തേ. 1, 2, 3, 4 അല്ലേ. ഒരെണ്ണം റെഡ് കളറും ബാക്കിയുള്ളവർ ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ബി പഠിച്ചില്ലേ? ഇനി ബി വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ഈ കൂട്ടത്തിൽ ബി ഒരെണ്ണം ഒളിച്ചിരിക്കുന്നുണ്ട്. ബി ആൽഫബറ്റ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് കണ്ടോ? ആ സെൻറ്ററിൽ ഇരിപ്പുണ്ടല്ലേ. അതൊന്ന് റൗണ്ട് ചെയ്തേ, അല്ലെങ്കിൽ ഒന്ന് ടിക്ക് ചെയ്തേ. ചെയ്തോ? എല്ലാവരും ദാ ഇങ്ങനെ വരും അല്ലേ. ചെയ്തില്ലേ എല്ലാവരും? ഈ ആക്ടിവിറ്റിയിൽ 2 B ആൽഫബറ്റ് ഒളിച്ചിരിക്കുന്നുണ്ട് കണ്ടോ. എവിടെ ഇരിക്കുന്ന 2 B? 1, 2 കറക്റ്റ്. ഇനി ആ 2 B ആൽഫബറ്റിനെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് നമുക്കൊന്ന് കണക്റ്റ് ചെയ്യണം. എങ്ങനെ കണക്റ്റ് ചെയ്യുക? എല്ലാവരും കണക്ട് ചെയ്തോ? ദാ ഇങ്ങനെ വരും. ഇപ്പം 2 B ആൽഫബറ്റ്സ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു, കണ്ടില്ലേ. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പിക്ചറിൽ 3 ഇമേജസ് ഉണ്ട്. ആരൊക്കെയുള്ളത്? ആപ്പിൾ ഉണ്ട്, സീബ്ര ഉണ്ട്, ബോൾ ഉണ്ട്. അപ്പോൾ B4 എന്താണ് വരിക? ബോൾ അല്ലേ. അത് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ നമുക്ക് ഈ എയും ബിയും പഠിച്ച പോലെ തന്നെ നമുക്ക് ഈ 4 ആക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് എല്ലാ ആൽഫബറ്റും പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ആക്ടിവിറ്റി അല്ലെങ്കിൽ വർക്ക്ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കണം. നമ്മുടെ പാരൻസിനോട് അമ്മയോട് അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. അപ്പോൾ ഇതുപോലെ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എ തൊട്ട് സെഡ് വരെയുള്ള ആൽഫബറ്റ്സ് പഠിക്കാൻ പറ്റും. അപ്പോൾ പുതിയ പുതിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് പുതിയ പുതിയ സെക്ഷനിൽ കാണാം കേട്ടോ. ബൈ ബൈ.